ചെമ്പകമംഗലത്തെ യാഗവിശേഷങ്ങൾ കർമ്മപ്രേക്ഷകർക്കായി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു. അനുഭവ വിശ്വാസങ്ങൾ അടിയുറച്ച് ഭക്തിയുടെ നേരനുഭവങ്ങൾ നൽകുന്ന അഭീഷ്ട സന്നിധാനവും അറിഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ആയുരാരോഗ്യവും നൽകുന്ന സന്നിധാനമാണ് തോളൂർ ചെമ്പകമംഗലം ഭദ്രകാളി മഹാക്ഷേത്രം. ചെമ്പകമംഗലത്തമ്മയുടെ ഐതിഹ്യവും ചരിത്രവുമാണ് പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് രാജ്യരക്ഷ നടത്തുന്നതിന് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1739 പരദേവതയായ ശ്രീഭദ്ര ഭഗവതിയെ 99 ശിലാഖണ്ഡങ്ങളിൽ ക്ഷണിച്ചു വരുത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയിരുത്തി. ശിലാഖണ്ഡങ്ങളുടെ സംരക്ഷണവും പൂജാവിധികൾ നടപ്പാക്കുന്നതിനുള്ള ചുമതലകളും കരപ്രമാണിമാർക്ക് കൽപ്പിച്ച് നൽകുകയുണ്ടായി. ആയതിൽ 31 ശിലാഖണ്ഡത്തിൻ്റെ ചുമതല നെടുമൺകാട്, അതായത് ഇന്നത്തെ നെടുമങ്ങാട്, അവിടുത്തെ നാട്ടുപ്രമാണിക്കായിരുന്നു. കൊടുങ്ങല്ലൂരിൽ പൂർണ്ണസ്ഥിതയായ ശ്രീഭദ്രയുടെ മുക്കൂത്തിയിൽ നിന്നുള്ള പ്രകാശധോരണിയാണ് 31 ശിലാഖണ്ഡത്തിൽ ആവാഹിച്ചിരുന്നത്. ആ ശിലാഖണ്ഡം സ്ഥാപിച്ചിരുന്നത് ആരുവാമൊഴിക്കിപ്പുറം പച്ചപ്പട്ടിൽ കരമനയാർ പൊന്നരഞ്ഞാണം തീർത്ത ആര്യനാട് ദേശത്തെ കല്ലുമൺ കടവിന് സമീപത്താണ്. എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നെടുമൺകാട് അധികാരിയുടെ പ്രതിനിധി ഇവിടെ എത്തി സൂര്യാസ്തമന സമയത്ത് ചെമ്പുരുളിയിൽ പായസ നൈവേദ്യം നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം. ശ്രീഭദ്രാദേവിയുടെ ചൈതന്യം നിറഞ്ഞു പരിലസിച്ചിരുന്ന വസ്തുവിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട കുടുംബത്തിലെ അതിഭക്തയായ ഒരു സ്ത്രീ ഇതേ ദിവസങ്ങളിൽ രഹസ്യമായി മൺകലത്തിൽ പായസ നൈവേദ്യം നടത്തിയിരുന്നു. ഒരു ദിവസം അധികാരിയുടെ പ്രതിനിധി ഇത് കണ്ടെത്തുകയും മൺകലത്തിലെ പായസ നൈവേദ്യം എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. ദുഃഖിതയായ സ്ത്രീ ലോകസ്ഥിതിയായ അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. നൈവേദ്യം നടത്താൻ ഉദ്യമിച്ച പൂജാരി കണ്ടത് ചെമ്പുകലത്തിനകത്ത് പ്രഭ ചൊരിയുന്ന മൺകലത്തിലെ പായസമാണ്. ആ സമയം പ്രത്യക്ഷയായ കോടിസൂര്യപ്രഭയായ അമ്മ ഇങ്ങനെ അരുളിച്ചെയ്തത്രേ, ആർഭാടങ്ങളിലെ ചെമ്പുകലങ്ങളിലല്ല ഞാൻ, മറിച്ച് ഭക്തിയുടെ ലാളിത്യത്തിൻ്റെ മൺകലങ്ങളിലാണ്. ഈ മണ്ണിൽ ഞാൻ ചെമ്പക മൺകലത്തമ്മ എന്നറിയപ്പെടും. കാലക്രമേണ വായുമൊഴി ചുരുങ്ങി ചെമ്പകമംഗലത്തമ്മ എന്നറിയാൻ തുടങ്ങി. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ചെമ്പകമംഗലത്തമ്മയുടെ പൂജാ നടത്തിപ്പും വസ്തുവിൻ്റെ നോക്കി നടത്തിപ്പും ഭക്തയായ സ്ത്രീയുടെ കുടുംബത്തിന് ലഭ്യമായി. വർഷം തോറും ഉത്സവവും മറ്റു ചടങ്ങുകളും കെങ്കേമമായി നടത്തപ്പെട്ടിരുന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വർഷകാലത്ത് കരമനയാറിലെ ജലാധിക്യം കാരണം പൂജ നടത്താൻ സാധിക്കാതെ വന്നു. അങ്ങനെ വിഷമിച്ച പൂജാരിയുടെ സ്വപ്നത്തിൽ അമ്മ എത്തി. അമ്മ ഇങ്ങനെ മുഴിഞ്ഞത്രേ, നാളെ പ്രഭാതത്തിൽ കല്ലുമൺകടവിന് എതിർദിശയിലേക്ക് നടക്കുക. അപ്പോൾ ഒരു ചെമ്പകത്തിൻ്റെ ചുവട്ടിൽ ചെമ്പകപ്പൂവ് ചൂടിയ ഒരു ബാലികയെ കാണാനാകും. അവിടേക്ക് എൻ്റെ ആരൂഢത്തെ മാറ്റിക്കൊള്ളുക. അങ്ങനെ ലോകരക്ഷകയായ മഹാകാളിയുടെ ചെമ്പകമംഗലത്തമ്മയുടെ ചൈതന്യത്തെ ഇന്ന് അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് ചരിത്രം. ചെമ്പകമംഗലത്തമ്മയുടെ യാഗഭൂമിയിലേക്ക് വരിക. എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.